ഹായ് ഗുഡ് മോർണിംഗ് ദിസ് വീഡിയോ അബൗട്ട് ഹാറ്റ് ടു ബ്രൂക്ലിൻ ബ്രിഡ്ജ് ആം സുചിത ശിവദാസ് യു ആർ വാച്ചിംഗ് ഇംഗ്ലീഷ് ബിബ്ലിയോധിക ഈ പോയത്തിനെ കുറിച്ചോ ഈ പോയറ്റിനെ കുറിച്ചോ പറയുന്നതിന് മുൻപ് നമുക്ക് ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ പിറകിലുള്ള ഒരു മിസ്റ്ററിക്കൽ സ്റ്റോറി ഉണ്ട് അതിനെപ്പറ്റി പറയാം ഈ ഒരു ബിൽഡിങ്ങിന്റെ പിറകെ അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിന്റെ പിറകെ മാത്രമല്ല ഏതൊരു ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷന്റെയും പിറകെ ഉണ്ടായിരിക്കും ഒരു മിസ്റ്റോറിക്കൽ സ്റ്റോറി ഈ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് എന്നുള്ള കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ജർമ്മൻ ആർക്കിടെക്ട് ആയിട്ടുള്ള ജോൺ എ റോബ്ലിംഗ് ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഒപ്പോസിഷൻ ഉണ്ടായി ഒരുപാട് പേരുടെ നിന്ന് അദ്ദേഹത്തിന് ഒപ്പോസിഷൻ ഉണ്ടായി കാരണം ഏറ്റവും കൂടുതലായിട്ട് എഗൈൻസ്റ്റ് ചെയ്തത് ഇവിടെ ഷിപ്പ് മാനുഫാക്ചേഴ്സ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഈസ്റ്റ് റിവർ ഈസ്റ്റ് റിവറിലാണ് ഈ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളത് ആ ഈസ്റ്റ് റിവറിന്റെ ആ വഴി അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയും അതുപോലെ തന്നെ ബ്രൂക്ലിൻ ടൗൺ ബ്രൂക്ലിൻ ടൗണും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എപ്പോഴും വരുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനായാലും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനായാലും എപ്പോഴും ഇവരുടെ കണക്ഷൻ വരുന്നത് ഷിപ്പിലൂടെ ആയിരുന്നു അപ്പൊ ഇനി ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ബിസിനസ് കൊലാപ്സ് ആകുന്ന ഒരു പേടിയും കൊണ്ട് ഇവര് ഈ ഒരു ബ്രിഡ്ജ് എന്നുള്ള കൺസെപ്റ്റിനെ ഇവര് എതിർത്തു പക്ഷേ ഈ എതിർപ്പുകളൊന്നും വകവെക്കാതെ ജോൺ എ റോബ്ലിങ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിലൂടെ മുന്നോട്ട് പോയി ഇദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ വാഷിംഗ്ടൺ റോബ്ലിങ് ആയിരുന്നു ഒരു ദിവസം ജോൺ എ റോബ്ലിംഗിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഒരു ഷിപ്പിൽ നിന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അതിൽ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഇതിന് മേൽനോട്ടം വഹിക്കാൻ പറ്റാതായി പിന്നെ ബാക്കിയുള്ളതൊക്കെ കൈകാര്യം ചെയ്തത് വാഷിങ്ടൺ റോബ്ലിങ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും ആ ഒരു ഇതിന്റെ ഒരു കഷ്ടകാലം ഈ ബ്രോക്ലിംഗ് ബ്രിഡ്ജിന്റെ ഈ ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആ കോൺസ്പിറസി ഈ ഷിപ്പ് മാനുഫാക്ചറേഴ്സ് ആണോ അതോ ആരാണോ ഇവരെ അപകടത്തിൽപ്പെടുത്തുന്നത് എന്ന് അറിയുന്നില്ല അപ്പൊ ഇത് ചിലപ്പോ ഒരു കോൺസ്പിറസി ആയിരിക്കാം അതും അല്ലെങ്കിൽ അത് ഫെയ്റ്റ് ആണ് അങ്ങനെ ആയിരിക്കാം എന്തായാലും വാഷിംഗ്ടൺ റോബ്ലിങ്ങും റോബ്ലിങ്ങിനും ഒരു കഷ്ടകാലം വന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന ഡീകംപ്രഷൻ ഡിസീസ് എന്നുള്ളൊരു ഡിസീസ് വന്നു ഇദ്ദേഹത്തിന് മാത്രമല്ല ഇതിന് ഇതിലെ ലേബറേഴ്സിന് ഫുൾ ആയിട്ട് ഒരു അറുനൂറ് ലേബറേഴ്സ് ഇവർക്കുണ്ട് പക്ഷേ അതില് ഒരു പകുതിയോളം പേർക്ക് ഈ അസുഖം പിടിപെട്ടു അങ്ങനെ ആ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു വർക്ക് അവിടെ ഹാൾട്ട് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും വാഷിംഗ്ടൺ റോബ്ലിങ് അതിന് പിന്മാറിയില്ല അദ്ദേഹത്തിന്റെ വൈഫ് എമിലി വാരൻ റോബ്ലിങ് അവരെന്ത് ചെയ്തു എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ മാതമാറ്റിക്സൊക്കെ ഒക്കെ പഠിച്ചെടുത്ത് ഈ വാഷിംഗ്ടണിൻ്റെ വാഷിംഗ്ടൺ റൂബ്ലിങ്ങിന്റെ നിർദ്ദേശാനുസരണം ഇവരുടെ മെസ്സേജൊക്കെ ഈ തൊഴിലാളികൾക്ക് പാസ് ചെയ്തിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ പിന്നെയും പുനരാരംഭിക്കേണ്ടായത് ഇതിനെയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ്ടൺ റൂബ്ലിന് ഇപ്പോൾ നീട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിനെല്ലാം നോക്കി കാണണം എന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് അതിന്റേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുക്കാൻ പറ്റൂ ആർക്ക് എമിലി വാരൻ റോബ്ലിങ്ങിന് കൊടുക്കാൻ പറ്റൂ അതിനുവേണ്ടിട്ട് ഇവര് ഈ ഒരു സൈറ്റിൽ നിന്ന് അതായത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ സൈറ്റിൽ നിന്ന് ആ സൈറ്റിലെ മുഴുവൻ പണികളും അതായത് എല്ലാ കാര്യങ്ങളും നേരിട്ട് വൃത്തിയായി കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു അപ്പാർട്ട്മെന്റ് എടുക്കേണ്ടായി എന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും എമിലി വാരൻ റോബ്ലിങ്ങിന് പറഞ്ഞു കൊടുത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതില് തുടങ്ങിയ ആ ഒരു വർക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി മൂന്നായപ്പോഴേക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു ഒരു പതിമൂന്ന് വർഷത്തോളം വേണ്ടി വന്നതിന് കാരണം ഒരുപാട് പോസ് പോൺ ചെയ്തു ഒരുപാട് ഹാൾട്ട് ചെയ്യേണ്ടി വന്നു ഇവർക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു ഇതെല്ലാം കഴിഞ്ഞു അത് ഓപ്പൺ ആയി ഓപ്പൺ ആയി എമിലി ആണ് ആദ്യമായിട്ട് അത് കൂടെ ക്രോസ് ചെയ്തത് പക്ഷെ പിന്നെയും ഈ ഒരു ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ ഈ ഒരു കഷ്ടകാലം തീർന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ആ ബ്രിഡ്ജിൽ നിന്ന് താഴത്തേക്ക് വേണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിക്കേണ്ടായി അപ്പോൾ എല്ലാവരും ഒരു റൂമർ പറയുന്നു ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തത് ശരിയായിട്ടില്ല അത് എങ്ങനെയായാലും ഒരു സ്ത്രീയാണ് ആണതിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റൂമർ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ അധികം വളരെ അധികം മോശമായിട്ട് ആരും ഇതിൽ ഉപയോഗിക്കാതായി ആ ബ്രിഡ്ജ് ഉപയോഗിക്കാതായി അങ്ങനെ ഉപയോഗിക്കാതായി കുറച്ച് കാലം കഴിഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജംബോ സർക്കസിൽ ആ സമയത്ത് ജംബോ സർക്കസിലുള്ള ജംബോ സർക്കസ് നടത്തിയ ആള് ഒരു ഇരുപത്തൊന്നാനകളെ ആ ഒരു ബ്രിഡ്ജിന്റെ മേലെ കൂടെ നടത്തിയിട്ട് ആ ഒരു ബ്രിഡ്ജിന്റെ സ്ട്രെങ്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അത് കൂടെ നടത്തി ഇരുപത്തൊന്നാനകളെ ഒരുമിച്ച് നടത്തി അപ്പോഴൊന്നും ആ ബ്രിഡ്ജിന് ഒരു കേടുപാട് സംഭവിച്ചില്ല അതിൽ പിന്നെ എല്ലാവർക്കും വിശ്വാസമായി പിന്നെയും എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങി ഇന്നും അതെ ഒരു വർഷത്തിൽ ലക്ഷത്തിലധികം ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ അത് കൂടെ പോകുന്നുണ്ട് വാഹനങ്ങൾ മാത്രമല്ല അവിടെ വാക്കേവേ നടക്കുന്ന ആൾക്കാർ നടക്കണം വാക്കേവേ പാത്തുണ്ട് അതുപോലെ തന്നെ കേബിൾ കാർ ഉണ്ട് ഹെലിപാഡ് ഉണ്ട് എല്ലാം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ആ ഒരു ബ്രിഡ്ജിനകത്തുണ്ട് ഈ ബി ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യണ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയിരുന്നു അത് പക്ഷെ പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ പാലങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടു എന്നാലും ഇപ്പോഴും അത് നമുക്ക് അത്ഭുതപ്പെടാൻ പെടാവുന്ന തരത്തിൽ മനുഷ്യ നിർമ്മിതമാണോ എന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഇതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് എനിക്ക് ഈ ഒരു പോയം അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി ആയിട്ട് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം എന്നാൽ ബാക്കിയുള്ളവർക്കും അതായത് എന്നെ പോലുള്ളവർക്കും അത് യൂസ്ഫുൾ ആവും അപ്പൊ നമുക്ക് ഹാർട്ട് ഹർട്ട്രനെ പറ്റി നോക്കാം ഹാർട്ട് ഹർട്ട്രൻ വേഴ്സ് അമേരിക്കൻ റൈറ്റർ അദ്ദേഹം ഒരു സാരിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്യൂസൈഡ് ആണ് ഉണ്ടായത് ഒരു ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ വെച്ചിട്ട് ഒരു ഷിപ്പിൽ നിന്ന് ചാടിയിട്ടായിരുന്നു ഇദ്ദേഹം മരിച്ചത് അതുപോലെ തന്നെ ഈ ഒരു പോയത്തിന് നമ്മൾ സ്യൂസൈഡിനെ പറ്റി പറയുന്നുണ്ട് ഒരു ബെഡ്ലാമായിട്ട് അതായത് ഒരു ബ്രാന്തൻ ആ നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ മേലെ നിന്ന് ചാടി മരിക്കുന്നതിനെ പറ്റി പറയുന്നത് ഓൾമോസ്റ്റ് അദ്ദേഹത്തെ പോലെയാണ് ഇദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹം ഷിപ്പിൽ നിന്നായിരുന്നു എന്ന് മാത്രം അപ്പോൾ ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് ഓഫ് ഹെലൻ വോയേജസ് മൈ ലാൻഡ് മൈ ഫ്രണ്ട്സ് ദ ബ്രിഡ്ജ് വൈറ്റ് ബിൽഡിങ്സ് എക്സെട്ര സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഇദ്ദേഹത്തിന് ഹോട്ട് ക്രൈന് ഈ ഒരു എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് വാൾട്ട് വിറ്റ്മാന്റെ ക്രോസിംഗ് ബ്രൂക്ലിൻ ഫെറി എന്നുള്ള പോയത്തിൽ നിന്നതാണ് ഈ ഒരു പോയം ക്രോസിംഗ് ബ്രൂക്ലിൻ ഫെറി എന്നുള്ള ഈ ഒരു പോയം ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ വാൾട്ട് വിറ്റ്മാൻ എഴുതിയതാണ് ശേഷമാണ് ഹാഡ് ക്രൈൻ ഈ ഒരു എഴുതിയത് മാത്രമല്ല ഹാർഡ് ക്രൈൻ ഈ ഒരു പോയം എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷിംഗ്ടൺ ബ്രൂക്ലിങ് എവിടെയാ എവിടെ നിന്നാണോ ആ ഒരു വർക്കിംഗ് ഈ ഒരു കൺസ്ട്രക്ഷന്റെ ഇതെല്ലാം നോക്കി കണ്ടിട്ട് എമിലിക്ക് മെസ്സേജുകൾ പാസ് ചെയ്തത് ആ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ആയിട്ടുള്ള ഹാർഡ് ക്രൈം ഈ ഒരു പോയ എഴുതിയത് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓൾവേസ് കണക്ഷൻ ഓഫ് ടു പ്ലേസസ് രണ്ട് പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഇത് മൻഹട്ടാനെയും അതേപോലെ തന്നെ നമ്മുടെ ബ്രൂക്ലിൻ ബ്രൂക്ലിൻ സിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇതെല്ലാം ഈ വേൾഡ് ട്രേഡ് സെന്റർ ആയാലും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് ഏതായാലും അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഇതെല്ലാം നമുക്ക് കാണിക്കുന്നത് രണ്ട് ലോകങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഇമേജസ് തമ്മിലുള്ള കണക്ഷനെയാണ് ഇവിടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണിക്കുന്നത് ബിക്കോസ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുമ്പോൾ അതൊരു മോഡേൺ ഇമേജ് അല്ലെങ്കിൽ ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ദ ലിബേർട്ടി സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി എന്ന് പറയുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ രണ്ടും ഈ ഒരു ബിസി ലൈഫിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യം അതും അങ്ങനെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിനെ കണക്കാക്കാം എനിവേ നമുക്ക് പോയത്തിലേക്ക് കടക്കാം പോയത്തിൽ വളരെ നന്നായിട്ട് ആയിട്ട് ഒന്നും പോയിട്ടില്ല അതിന്റെ ഇമേജസിനെ മാത്രം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പോയത്തിന്റെ ബിഗിനിങ്ങില് ഒരു സീകളിന്റെ ഇമേജാണ് നമുക്ക് കൊണ്ട് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഈയൊരു സീകള് ഏഹ് അതിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് വന്നു ദെൻ ഈ സ്ട്രിവറിൽ മുങ്ങി മുങ്ങിയിട്ട് എന്നിട്ടത് പൊങ്ങിയിട്ട് മേലേക്ക് പറക്കണം മേലേക്ക് പറന്നു അത് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി കടന്നു പോയി നമുക്ക് ഒരു സാധാരണ മനുഷ്യന് കാണാനും കൂടെ കഴിയാത്ത അത്രയും ദൂരത്ത് അതെത്തി ഒരു അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ അമേരിക്കന്റെ ഒരു കാഷൽ സൈറ്റാണ് ഒരിങ്കിൽ അവരെന്നും കാണുന്ന ഒരു കോമൺ ബേഡ് ആണ് സീകൾ എന്നുള്ളത് പക്ഷേ ഇവിടെ ഹാർട്ട് ക്രൈൻ ഈ ഒരു സീകളിന് ഒരു ഗോസ് ലൈക്ക് പിക്ചർ അല്ലെങ്കിൽ ലൈക്ക് ഇമേജ് കൊടുക്കുന്നുണ്ട് ഒരു പെനോറാമിക് വ്യൂ അവൻ അതിന്റെ ഫ്ലൈറ്റിനെ അതിന്റെ പറക്കലിനെ ഒരു പെനോറാമിക് വ്യൂ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പറന്നിട്ട് സ്റ്റാച്യൂ ഓഫ് ലിബേർട്ടി കടന്നു പോയി ഇതെല്ലാം ഓരോരോ ഇമേജസിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അൺടോൾഡ് അതായത് അല്ലെങ്കിൽ ആ അൺടോൾഡ് മെസ്സേജ് ഇതുവരെ ആരും പറയാത്ത ഒരു മെസ്സേജ് ഈ ഒരു ഫ്ലൈറ്റിലൂടെ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് സാധാരണ മനുഷ്യന്റെ കണ്ണിലേക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് ഇതിൽ പറയുന്ന സിനിമ ആ ഒരു സിനിമ എപ്പോഴും ഓരോരുത്തർക്കും പുതിയതായിട്ട് പുതിയതായിട്ട് മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഈ ഒരു സിനിമയെ പറ്റി പറയുന്നത് ആ ഒരു സിനിമ പോലെ തന്നെ ഈ ഒരു സീകളും മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഹാർഡ് ക്രൈം കണ്ടു അതുപോലെ തന്നെ വേറെ ഒരു അമേരിക്കനും ഇതേപോലെ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ അതിനും ഇതേപോലെ വേറെ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുന്ന പോലെ തോന്നും ഇവിടെ ഹാർഡ് ക്രൈന് തോന്നിയ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഹാർഡ് ക്രൈന് ഈ ഒരു സീകളില് കൺവേ ചെയ്ത മെസ്സേജ് ഇതാണ് ഏതോ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ബിസി ലൈഫിൽ നിന്ന് അത് വന്നു ദെൻ ഈസ്റ്റ് റിവറിൽ മുങ്ങി then അത് തിരിച്ച് സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയും കടന്ന് പോയി അത് സാധാരണ മനുഷ്യന് കാണാൻ പറ്റാവുന്ന അത്രയും ദൂരത്ത് പോയി ഇവിടെ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു അമേരിക്കന്റെ ലൈഫ് ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ലൈഫ് ഇവിടെ ഫുള്ളി അമേരിക്കനെ മൊത്തമായിട്ട് ഇദ്ദേഹം പോർട്രേ ചെയ്തിട്ടില്ല ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജിനെ ഇദ്ദേഹം ജസ്റ്റ് ആ ന്യൂയോർക്ക് സിറ്റിനെ മാത്രമായിട്ടാണ് ഇദ്ദേഹം ഇതിൽ പരാമർശിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ന്യൂയോർക്ക് സിറ്റി വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരു മോഡേണിസ്റ്റ് ഒരു മോഡേണിസ്റ്റ് പോയിന്റിന്റെ വ്യൂല് നോക്കുമ്പോൾ ഈ ഒരു ബിസിയിൽ നിന്ന് മാറി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു കംഫർട്ടബിൾ സോണിലേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്നതാണ് ഇവിടെ സീകളിൽ കൊണ്ടുവരുന്ന ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നുള്ളത് രണ്ട് പ്ലേസസിനെ നമ്മൾ കണക്ട് ചെയ്യണ ഒരു ഒന്നാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നുള്ളത് ആ ഒരു ബ്രിഡ്ജ് ഏതിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് ഇനി ഓരോ ഇമേജസിലും ഈ സീകളിന്റെ ഇമേജ് ആയാലും ഏതൊരു ഇമേജ് ആയാലും അതാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു സീകളിന്റെ ഇമേജസ് നമുക്കും അതേപോലെ ഒരു സാധാരണ മനുഷ്യനും അതേപോലത്തെ ഒരു സ്പേസിലേക്ക് എത്താൻ കഴിയും അത് ഇവര് ഈ ഒരു സീകൾ പാസ് ചെയ്തത് ബ്രൂക്ലിൻ ബ്രിഡ്ജിലൂടെയാണ് പാസ് ചെയ്തത് അതായത് ഈ സ്ട്രിവറിൽ വന്നു മുങ്ങി ദെൻ നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പാസ് ചെയ്തു ദെൻ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയും കടന്നു പോയി ഇനി അടുത്ത അതായത് ഇനി ആ ഒരു ബ്രിഡ്ജിനെ പറ്റി പറയാണ് ഈ ഒരു ബ്രൂക്ലിൻ ആണ് ഈ സീകളിൽ പാസ് ചെയ്തു പോയത് അപ്പൊ ഇനി ആ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ ഭംഗിയെ പറ്റി പറയുകയാണ് അതായത് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൽ കാണുന്ന ഓരോരോ സ്റ്റീലിന്റെയും അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസിനും കൊണ്ട് ഉണ്ടാക്കിയത് ഒരു സൂര്യൻ ഉദിച്ച് പൊങ്ങുകയാണെങ്കിൽ അത് ആദ്യം ആദ്യം കാണിക്കുന്ന ഒരു ഇമേജ് അതാണ് സൂ പ്രഭാതത്തിനെയാണ് കാണിക്കുന്നത് അതൊരു ഒപ്റ്റിമിസ്റ്റിക് മൂഡാണ് ഈ പ്രഭാതത്തിൽ വരുന്ന ഓരോ കിരണവും അതായത് സൂര്യൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ തോന്നും ഈ സൂര്യൻ്റെ കിരണം കിരണത്തിൽ തട്ടുമ്പോൾ തോന്നും ബ്രിഡ്ജാണ് മൂവ് ചെയ്യുന്നത് തോന്നും പക്ഷെ ബ്രിഡ്ജ് അല്ല മൂവ് ചെയ്യുന്നത് സൂര്യനാണ് മൂവ് ചെയ്യുന്നത് അപ്പൊ സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ സൂര്യന്റെ വെളിച്ചം തട്ടിട്ട് തിളങ്ങും ഓരോ സ്റ്റീൽ സ്റ്റീൽ സ്റ്റീലുകൊണ്ട് ഉണ്ടാക്കിയ ഓരോ ഭാഗങ്ങളും അതുപോലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഭാഗങ്ങളെല്ലാം തിളങ്ങും ഈ ഒരു സൈറ്റ് കണ്ടിട്ട് പോയത് തോന്നുകയാണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഇതിന് ആ ഒരു ഹാങ് ചെയ്ത് നിൽക്കാനുള്ള ഒരു എനർജി അത്രയും വലിയൊരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ആർക്കും അമ്പരപ്പ് തോന്നാവുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു നിൽപ്പ് അപ്പൊ അതിനെപ്പറ്റി ആദ്യം രണ്ടാമത് അദ്ദേഹം കുറച്ച് വിവരിച്ചു ദാൻ മൂന്നാമത് അദ്ദേഹം പോകുന്ന ഇമേജ് ഇതാണ് ഒരു ബെഡ്ലാമായി ബെഡ്ലാമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ തന്നെ ആദ്യത്തെ മെന്റൽ ഹോസ്പിറ്റലാണ് അതിൽ നിന്ന് ചാടി വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നമ്മുടെ ബ്രിഡ്ജിന്റെ മേലെ കൂടെ ഓടി വരികയാണ് ആ ഓടി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഷർട്ട് ഫുള്ളായിട്ട് എയറോണ്ട് നിറഞ്ഞു അവിടെ ഉദ്ദേശിക്കുന്നത് ആ എയർ അത് ചിലപ്പോ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക്കിൽ നിന്ന് വരുന്ന ആ കാറ്റ് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഷർട്ട് ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒപ്രസ് ചെയ്യാണ് അല്ലെങ്കിൽ അദ്ദേഹം വളരെ കഞ്ചസ്റ്റഡാണ് അദ്ദേഹത്തിന്റെ മൈൻഡും അതേപോലെ തന്നെ ശരീരം മുഴുവനായിട്ട് ഭ്രാന്താലയത്തിലാണെങ്കിലും ശരി ആ ഒരു സിറ്റിയിലാണെങ്കിലും ശരി ഒരു മോഡേൺ മാൻ എന്ന് പറയുമ്പോൾ വളരെ കഞ്ചസ്റ്റഡ് ആണ് അങ്ങനെയുള്ള ഒരു ആണ് അവർ ലീഡ് ചെയ്യുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത് ഇത്രയും ഈ ഒരു ഇത് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സഹിക്കാൻ വയ്യാതെ ഈ ബെഡ്ലാമായിട്ട് ഈ ഒരു മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ചാടി മരിക്കുകയാണ് ഈ ഈസ്റ്റ് റിവറിലേക്ക് ചാടിയിട്ട് സ്യൂസായി ആ ഒരു ഇമേജ് ആര് കാണുന്നുണ്ട് നമ്മുടെ ഹാർട്ട് ക്രെയിൻ കാണുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ മേലെ നിന്ന് ചാടി മരിക്കുന്നു എന്ന് പറയുന്നു അടുത്ത ഇമേജ് വാൾ ഇമേജ് ആണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് വാൾ സ്ട്രീറ്റ് അത് ഫിനാൻഷ്യൽ ഹബ് ഓഫ് അമേരിക്ക അമേരിക്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെയാണ് വേൾഡ് ട്രേഡ് സെന്റർ അവിടെയാണ് ഇപ്പോഴത്തെ വേൾഡ് ട്രേഡ് സെന്റർ എല്ലാം അവിടെയാണ് അപ്പോൾ ഇവിടെ ഈ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് സിംപിൾ ഓഫ് പവർഫുൾ അമേരിക്ക അതായത് ഫിനാൻഷ്യലി ആയാലും മിലിറ്ററിലി ആയാലും മെക്കാനിക്കലി ആയാലും ഏത് തരത്തിൽ നോക്കുമ്പോഴും വളരെ അധികം പവർഫുൾ ആയിട്ടുള്ള അമേരിക്കയെ കാണിക്കുന്നതാണ് ഈ വാൾ സ്ട്രീറ്റ് എന്നുള്ളത് അവിടെ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ഹ്യൂമൻ വാല്യൂവും അവർ കൽപ്പിക്കുന്നില്ല ഇപ്പോഴും അതെ നമ്മുടെ ട്രംപിന്റെ അമേരിക്കയിലാണെങ്കിലും ശരി ഹ്യൂമൻ വാല്യൂസിന് അവിടെ തീരെ വാല്യൂ കൽപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാൾ സ്ട്രീറ്റ് വാൾ സ്ട്രീറ്റിലെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള അമേരിക്കയിലെ ഒരു ലോകത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ അമേരിക്കൻ സിറ്റിയിലെ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി എന്നുള്ളത് ഇവിടെ കാണുന്ന ഈ ഒരു വാൾ സ്ട്രീറ്റ് അവിടുത്തെ പ്രത്യേകത ഇതാണ് ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് ആ ബിൽഡിംഗ്സിന്റെ ഇടയിലൂടെ ഒക്കെ നമ്മുടെ സൺലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു സെൻസ് നമ്മുടെ കണ്ണിന് കണ്ണിന് കാണാവുന്ന ഒരു സെൻസ് ഇദ്ദേഹം കൊണ്ടുവന്നു ദെൻ അടുത്തൊരു ഇമേജ് നോർത്ത് നോർത്ത് അറ്റ്ലാന്റിക് സീൽ നിന്ന് വരുന്ന ആ ഓഷ്യനിൽ നിന്ന് വരുന്ന കാറ്റ് വിൻ ഫ്രം നോർത്ത് അറ്റ്ലാന്റിക് പാസസ് ത്രൂ ദ കേബിൾസ് ഓഫ് ദ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിലെ കേബിൾസിലൂടെ ഹാങ് ചെയ്തിരിക്കാനല്ലോ ബ്രിഡ്ജ് ഹാങ്ങിംഗ് ബ്രിഡ്ജാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേബിൾസിലൂടെ എല്ലാം ഈ ഒരു കാറ്റ് പാസ് ചെയ്യുന്നുണ്ട് അതിലൊരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് പോലെ നമുക്ക് നമുക്കൊരു പിയാനോ അല്ലെങ്കിൽ ഒരു വീണ വീണ വായിക്കുന്നത് പോലെ നമുക്ക് ആ കേബിൾസ് ഇങ്ങനെ ഇളകുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതിൽ ഇദ്ദേഹം ഈ ഒരു സെൻസിനും കൂടെ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹിയറിംഗ് സെൻസിനും കൂടെ ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യം സൺലൈറ്റിലൂടെ നമുക്ക് കാണുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇപ്പൊ കേൾക്കുന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് സെൻസറിന് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തു ദെൻ അടുത്തത് ഈ ഒരു ബ്രിഡ്ജ് എന്നുള്ളത് ഈ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതായത് ഹാട്ട്ക്രൈൻ ഹാർഡ് ക്രൈന്റെ മനസ്സിൽ തോന്നുന്നത് ജൂതന്മാരുടെ കാഴ്ചപ്പാടിലെ സ്വർഗം എന്താണോ അതാണ് അതാണിപ്പോ നമ്മൾ കാണുന്ന ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് അത്ര അത്രത്തോളം സമാനമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ ആ ഒരു സൗന്ദര്യം എന്നാണ് ഇവിടെ ഹാർഡ്ക്രൈൻ പറയുന്നത് പിന്നെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു ഇമേജ് ബ്രിഡ്ജിനെ ഒരു കിങ് ആയിട്ട് കണക്കൂട്ടാണ് ആ ബ്രിഡ്ജിലൂടെ ആരൊക്കെ നടന്നു പോകുന്നുണ്ടോ അവരെല്ലാവരും ഈ ബ്രിഡ്ജിനെ ചവിട്ടിയിട്ടാണ് പോകുന്നത് എന്നിട്ടുകൂടെ ആ ബ്രിഡ്ജ് അവരോടെല്ലാം ക്ഷമിച്ചിട്ട് അത്രത്തോളം ഒരു രാജാവ് എങ്ങനെയാണോ പ്രജകളെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആ ബ്രിഡ്ജ് ഈ ജനങ്ങളെ എല്ലാം ഇതിൻ്റെ മേലേക്കൂടെ പോകുന്ന ജനങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നു എന്നാണ് ഇവിടെ ഹാട്ക്രൈൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂയോർക്ക് സിറ്റി എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമല്ല ഓവറോൾ അമേരിക്ക അമേരിക്ക മുഴുവൻ ജനങ്ങൾക്കും ഈ ഒരു കൺട്രിയിലുള്ള ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നുള്ളത് അമേരിക്കൻ ലൈഫിനെ തന്നെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഹാട്ക്രൈൻ ഈ ഒരു പോയം തുടങ്ങിയത് പ്രഭാതത്തിലാണെങ്കിൽ അവസാനിക്കുന്നത് പ്രദോഷത്തിലാണ് അതായത് ഡെസ്കിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഡേ ഓഫ് അമേരിക്കൻ ഒരു അമേരിക്കന്റെ ഒരു ദിവസം എന്താണോ അതാണ് ഈ പോയത്തിലൂടെ ഇദ്ദേഹം പോർട്ട്രെ ചെയ്യുന്നത് അപ്പോ ഈ ഒരു ബ്രിഡ്ജില് വെറും ട്രാവലേഴ്സ് മാത്രല്ല കാണുന്നത് അവിടെ ടൂറിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ലവ്വേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പ്രീസ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞാമേറ്റ് ബെഡ്ലാമേറ്റ് യൂസ് ഐഡ് ചെയ്യുമ്പോൾ ഒരാളും അദ്ദേഹത്തിനെ കെയർ ചെയ്യുന്നില്ല മീൻസ് ദ ആർ ബിസി അവരുടെ ലൈഫായിട്ട് അവർ ബിസി ആയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള സമയം അവർക്കില്ല ഒരാൾ യൂസ് ഐഡ് ചെയ്തു എന്നിട്ടും അത് മൈൻഡ് ചെയ്യാതെ പോകുന്ന ട്രാവലേഴ്സാണ് നാലൂർ ഉള്ളത് അപ്പോൾ ഇവിടെ ലവേഴ്സ് ഉണ്ട് ട്രാവലേഴ്സ് ഉണ്ട് ടൂറിസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ലവേഴ്സിന് ഇവിടെ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജിലാണ് ലവേഴ്സിന് മാത്രമായിട്ട് ഒരു പേർട്ടിക്കുലർ അൺയൂഷ്വൽ ഇവൻറ്റ് അവിടെ നടക്കും അത് എന്താന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ലവേഴ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾസ് വരികയാണ് വരുമ്പോൾ ആ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ഒരു പേർട്ടിക്കുലർ സ്പേസിൽ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്ലേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട് അവിടെ അവിടെ ഇവർ പോയിട്ട് ഒരു ലോക്ക് എടുത്ത് ആ ലോക്കിൽ ഇവർ രണ്ടു പേരുടെയും ഇനീഷ്യൽ മാത്രം എഴുതി അതിലൂടെ ഒരു ഹാർട്ടും വരച്ചിട്ട് ഇവരെന്തു ചെയ്യും ആ ഈസ്റ്റ് റിവറിലേക്ക് വലിച്ചെറിയും അപ്പോ അത് എത്രത്തോളം ആഴത്തിൽ പോകുന്നോ ആണ് ഇവരുടെ സ്നേഹം എന്നാണ് അവരുടെ വിശ്വാസം എനിവേ ഇതൊരു ആണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അറസ്റ്റ് ചെയ്യും പക്ഷെ എന്നാലും കുറെ പേര് ഇങ്ങനെ ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു സ്പേസും കൂടെ ബ്രൂക്ക്ലൈൻ ഉണ്ട്. ഈ ഒരു ബ്രിഡ്ജ് സാധാരണ ഒരു മനുഷ്യനിർമ്മിതമാണോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നത് കാരണം ഇത് ഒരു ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ കേബിൾസ് എല്ലാം സ്ട്രിങ്സ് ആയിട്ടും അതുപോലെ തന്നെ ഓരോ കാറ്റ് വരും തോറും ഞാൻ നേരത്തെ പറഞ്ഞു നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന കാറ്റ് ഇതിനെ ഈ സ്ട്രിങ്സിനെ എല്ലാം സംഗീതാത്മകമായിട്ടുള്ള മാറ്റി മാറ്റുന്നുണ്ട് പറഞ്ഞു ഒരു സ്ട്രിങ്ങിങ് ഇൻസ്ട്രുമെന്റിനെ പോലെ ഇതുപോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ഇത് ആടുന്നുണ്ട് അപ്പോൾ ആ ഒരു ആട്ടം ഡാൻസ് ചെയ്യാണ് അപ്പൊ ആ രീതിയിൽ ഈ രണ്ട് തരത്തിലാണ് ഇവിടെ പോയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡാൻസും അതുപോലെ തന്നെ പാട്ടും എല്ലാ തരത്തിലും നമ്മുടെ എല്ലാ സെൻസസിനെയും ഉണർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ഉണ്ട്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഹ്യൂമൻ ഫിസിക്കൽ ലേബർ അതുപോലെ തന്നെ ഇതൊരു ഷോ ഓഫ് ആണ് എഞ്ചിനീയറിംഗ് സ്കില്ലിന്റെ നമ്മുടെ മാൻ പവർ ആണതെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ എഞ്ചിനീയറിംഗ് സ്കില്ലിന്റെ ഒരു ഷോ ഓഫ് ആണ് ഇപ്പൊ കാണുന്ന ഈ ഒരു ബ്രൂക്ലീൻ ബ്രിഡ്ജ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിൽ ഈ ഒരു ബ്രിഡ്ജിന്റെ സൈറ്റ് എങ്ങനെയാണ് നൈറ്റിലാവുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ട്രാഫിക് ലൈറ്റ്സും അതുപോലെ തന്നെ വെഹിക്കിൾസ് വരുന്ന ലൈറ്റും എല്ലാം കൂടി ഇതിനൊരു എറ്റേണിറ്റി ഫീൽ ചെയ്യും നമുക്ക് ആ ബ്രിഡ്ജിനെ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി രാത്രിയിലാണ് നമുക്ക് തോന്നും ഈ ഇതിന്റെ ബീംസ് അതായത് ഓരോ ബീമിലാണ് ഇത്രയും താഴത്തിൽ പോയിട്ട് ബീമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബീം ഈ ഒരു ബ്രിഡ്ജിന്റെ ഭീമ മുഴുവൻ ആകാശത്തെയും താങ്ങി നിർത്തുന്ന പോലെ നമുക്ക് തോന്നും എന്നാണ് കവി പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ബ്രിഡ്ജ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ മുഴുവനായിട്ട് ഇത്രയും ഭാഗത്തില് പോയിട്ട് ഈ ഒരു ബ്രിഡ്ജിനെ ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു പോയത്തിൽ മുഴുവനായിട്ട് അദ്ദേഹം ദൈ ദൈൻ അതായത് യു യുവർ എന്നുള്ള ആർക്കായി സൗണ്ട് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ഇവിടെ ബ്രിഡ്ജിനെ കണ്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ആ ഒരു വാഷിംഗ്ടൺ പ്രോബ്ലിങ് താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ഈ ബ്രിഡ്ജിനെ നോക്കി കണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കവിത എഴുതുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അത് അതിനോട് നേരിട്ട് പറയുന്നത് പോലെയാണ് അദ്ദേഹം ഈ കവിതയിലും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ബ്രിഡ്ജിനെ കാണുമ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ബ്രിഡ്ജ് എറ്റേണൽ ആണെന്ന് പറയുന്നുണ്ട് ഓരോ ദിവസവും വളരെയാണ് പക്ഷെ ഒരിക്കലും ഇത് മരിക്കുന്നില്ല കാരണം ഒരിക്കലും ഇത് കേടുപാട് സംഭവിക്കില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അത്രത്തോളം സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഈസ്റ്റ് റിവറിനെ പോലെ തന്നെ റിവറും രാത്രി ഉറങ്ങുന്നില്ല അതുപോലെ തന്നെ ബ്രിഡ്ജും രാത്രി ഉറങ്ങുന്നില്ല രാത്രിയും ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും ഒരു ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ലേന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കാ പക്ഷെ ഇവിടെ അതിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ കൊടുുന്നത് ഈ ഒരു poem മുഴുവൻ on <imitation> the bridge അല്ലെങ്കിൽ area around <imitation> the bridge ഈ ഒരു ആണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു bridge is always connecting, <imitation> connecting <imitation> places രണ്ട് പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ സിമ്പിൾ ഓഫ് യൂണിറ്റി ആൻഡ് ആണ് ഈ ഒരു bridge കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ ലൈൻസിൽ പറയുന്നത് നോട് ഒരു റിക്വസ്റ്റ് ആണ് bridge നോട് പറയാണ് bridge ഒരു താഴേക്ക് ഇറങ്ങി വരാൻ ഞങ്ങളിലേക്ക് വരാൻ സാധാരണ ഹ്യൂമൻ ബീയിങ്സിലേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് എന്നിട്ട് ദൈവം കുറച്ച് സ്പേസ് വിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്തി എത്താൻ കുറച്ച് സ്പേസ് വിട്ട് പോയിട്ടുണ്ട് ആ ഒരു സ്പേസിനെ ഒന്ന് ഫിൽ ചെയ്യാൻ പറയുകയാണ് കാരണം ഈ ഒരു ബ്രിഡ്ജിലൂടെ ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം പോയറ്റ് ഈ ഒരു ബ്രിഡ്ജിനോട് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഇമേജ് ഏത് സ്ത്രീകളിന്റെ ഇമേജ് സ്ത്രീകളിൽ വന്നു then അവര് പിന്നെയും പറന്നിട്ട് അല്ല സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിൽ കൂടെ അങ്ങനെ പോയി പിന്നെ അതുപോലെ അത് മാത്രമല്ല ആ വന്നു അദ്ദേഹം ഓടി വന്നു then ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് താഴത്തെ കേരളക്ക് ചാടി ആത്മഹത്യ ചെയ്തു അതും എന്താണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീഡം ആണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ സാധാരണ പോയത്തിലൊക്കെ കാണുന്ന ഒരു ഫ്രീഡം അല്ല ഇദ്ദേഹം ഇദ്ദേഹം ഇവിടെ കാണിക്കുന്ന ഫ്രീഡം അൺയൂഷൽ ഫ്രീഡം ആണ് ഇദ്ദേഹം ഇവിടെ കാണിക്കുന്നത് ഞാൻ അതുമില്ലെങ്കിൽ നമ്മൾ പോയതിൽ കാണാൻ ഒന്നും ഒരു ഇംപീരിയലിസം അല്ലെങ്കിൽ ഒരു കൊളോണിയലിസം അതും അല്ലെങ്കിൽ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഫ്രീഡം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാ പക്ഷെ ഇദ്ദേഹം അതിനല്ല കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ നമ്മളുടെ ലൈഫ് ഒരു ബിസിയസ് ലൈഫിൽ നിന്നൊന്ന് ഫ്രീഡം അതിനുള്ള ഫ്രീഡം ആണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നെ ഇത് ഫുള്ളി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് ഇദ്ദേഹം ഈ പോയ എഴുതിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബഡ്ലാമീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യം ഫ്രീഡം ഫ്രം ക്യാപ്റ്റിവിറ്റി ആൻഡ് പണിഷ്മെന്റ് ഇതിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഫ്രീഡം ആവശ്യം ഈ ഒരു പോയത്തിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യത ഈ പോയത്തിന് എത്രത്തോളം നമുക്ക് മോഡേണിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും എന്നാണ് ഇത് ഫുള്ളി മോഡേണിസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ഒരു പോയത്തിൽ ആയിട്ട് പറയുന്നത് ബിസി ലൈഫിനെ പറ്റി അതുപോലെ തന്നെ സിറ്റി ലൈഫിനെ പറ്റിയാണ് സാധാരണ ഒരു റസ്റ്റിക് ലൈഫ് അല്ല ഈ പോയത്തിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ ഇമേജസ് ഒന്നും ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ള് ഇമേജ് ഓഫ് സിറ്റീസ് സിറ്റീസിനെ അതേപോലെ തന്നെ ട്രാഫിക് പിന്നെ അതുപോലെ ബ്രിഡ്ജ് രണ്ട് സിറ്റീസിനെ തമ്മില് ട്രാൻസ്പോർട്ടേഷൻ ഷിപ്സ് ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു മോഡേണിസ്റ്റിക് വ്യൂ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു പോയത്തിനെ ഫുള്ളി ഒരു മോഡേണിസ്റ്റ് പോയാണെന്ന് പറയാൻ പറ്റും ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതേപോലെ എന്തെങ്കിലും മനസ്സിലാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ അത് മാത്രമല്ല നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യ പിന്നെ അതേപോലെ ഇതേപോലത്തെ വീഡിയോ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ മാത്രമേ ഞാൻ പെട്ടെന്ന് ഇടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക്